ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? സന്തോഷമാണ് അല്ലേ? ടീച്ചർക്കും ഒത്തിരി സന്തോഷമുണ്ട്. ഈ ആഴ്ച വീണ്ടും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചല്ലോ. കഴിഞ്ഞ ആഴ്ചയിലെ പാഠം നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചത് പാഠം 9, മാതാപിതാക്കളെ അനുസരിക്കുന്ന ഈശോ. ടീച്ചർ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ, ഉത്തരം പറയുവോ? ആദ്യത്തെ ചോദ്യം, ഈശോയുടെ കുടുംബത്തിൻ്റെ പേരെന്താണ്? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആ, ഈശോയുടെ കുടുംബത്തിൻ്റെ പേരാണ് തിരുക്കുടുംബം. രണ്ടാമത്തെ ചോദ്യം, തിരുക്കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? ബാലനായ ഈശോ, വളർത്തു പിതാവായ യൗസേപ്പ്, അമ്മയായ മറിയം. എങ്ങനെയാണ് ബാലനായ ഈശോ നസ്രത്തിലെ വീട്ടിൽ വളർന്നത്? ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഇനി മിസ് വേറൊരു ചോദ്യം ചോദിക്കാം, ഭൂമിയിലെ സ്വർഗം എവിടെയാണെന്ന് കുഞ്ഞുമക്കൾക്കറിയോ? അറിയോ? നിങ്ങൾക്കെല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ നമുക്കൊരു യാത്ര പോയാലോ? ഭൂമിയിലെ സ്വർഗത്തിലേക്കൊരു യാത്ര. ഭൂമിയിലെ സ്വർഗമാണ് നമ്മുടെ കുടുംബം. ഇതെന്താന്ന് കുഞ്ഞുമക്കളൊന്ന് നോക്കിക്കേ. ആ, നമ്മുടെ വീട്. നാം എല്ലാവരും സ്നേഹത്തിൽ ഒരുമിച്ച് വസിക്കുന്ന നമ്മുടെ വീട്. എല്ലാവരും നോക്കിക്കേ, നമ്മുടെ വീട് നോക്കിക്കേ. എല്ലാവർക്കും നിങ്ങളുടെ വീട് ഇഷ്ടമാണ് അല്ലേ? ഇനി നമ്മുടെ വീട്ടിൽ ആരാണുള്ളത് നമുക്ക് ഓരോരുത്തരെ കണ്ടുപിടിക്കാം. ഇതാരാണ്? നമ്മുടെ സ്നേഹനിധിയായ അപ്പാപ്പൻ. നമ്മുടെ അപ്പാപ്പനെയൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് അല്ലേ? നമുക്ക് എന്തോരം കഥകളൊക്കെ പറഞ്ഞു തരും അപ്പാപ്പൻ. ഇനി അടുത്തതാരാണ് അപ്പാപ്പൻ്റെ കൂടെ ഉള്ളത്? നമ്മുടെ അമ്മാമ്മ. നമുക്ക് കൊച്ചു കൊച്ചു കഥകൾ പറഞ്ഞു തരും, പാട്ടുകൾ പാടിത്തരും നമ്മുടെ അമ്മാമ്മ. അടുത്തത് അപ്പോൾ ഇനി ആരാണ്? എനിക്കറിയാം, കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പപ്പ. നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന, നമ്മളെ ഒത്തിരി ലാളിക്കുന്ന നമ്മുടെ പപ്പ. അപ്പോൾ ഉറപ്പായിട്ടും അടുത്തത് ആരാന്ന് എല്ലാവരും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, നമ്മളുടെ വാത്സല്യമുള്ള നമ്മുടെ സ്വന്തം അമ്മ. ഇനി അടുത്തതാരാണ്? നമ്മുടെ സഹോദരങ്ങൾ അല്ലേ? നമ്മുടെ ചേട്ടൻ. അപ്പൊ ഇനി അടുത്തതാരാണ്? അമ്മയെ പോലെ തന്നെ നമ്മളെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്വന്തം ചേച്ചി. ഇനി രണ്ടു പേരും കൂടെയുണ്ട്, അതാരൊക്കെയാണ്? നമ്മുടെ കുഞ്ഞനുജനും അനുജത്തിയും. എല്ലാവരെയും കണ്ടോ? ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഒന്നാലോചിച്ച് നോക്കിക്കേ. ഒരാള് മറന്നുപോയി അല്ലേ? അതാരാണ്? നമ്മുടെ ഈശോ. ഈശോ വസിക്കുന്ന കുടുംബമാണ് ദേവാലയം. ഓരോ കുടുംബവും ദേവാലയമാകുന്നത് ആ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ ഈശോയുടെ കൂടെ വസിക്കുമ്പോഴാണ് ആ കുടുംബം ദേവാലയമായി മാറുന്നത്. അപ്പം നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? അപ്പാപ്പൻ, അമ്മാമ്മ, പപ്പ, മമ്മി, ചേട്ടൻ, ചേച്ചി, അനുജൻ, അനുജത്തി, ഈശോ. ഇവരെല്ലാവരും കൂടെ ചേർന്നതാണ് നമ്മുടെ കുടുംബം. അതായത് ഭൂമിയിലെ സ്വർഗമാണ് നമ്മുടെ കുടുംബം. ആരാണ് നമുക്ക് ഈ കുടുംബത്തെ നൽകിയത്? അതെ, പിതാവായ ദൈവമാണ് നമുക്ക് ഈ കുടുംബത്തെ നൽകിയത്. അതുകൊണ്ട് നാം എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മൾ സ്നേഹിക്കണം, അനുസരിക്കണം. നമുക്കിനി ഒരു കഥ കേട്ടാലോ? നമ്മുടെ കഥയുടെ പേരാണ് അനുസരണത്തിൻ്റെ മാഹാത്മ്യം. ഒരു കാടിൻ്റെ നടുക്ക് ഒരു കൊച്ചു തടാകം ഉണ്ടായിരുന്നു.
ആ തടാകത്തിൽ നിറയെ ആമ്പൽപ്പൂക്കൾ നിറഞ്ഞിരുന്നു. ഈ തടാകത്തിലാണ് മിട്ടുത്താറാവും ചക്കിത്താറാവും അവരുടെ ഏഴ് മക്കളും താമസിച്ചിരുന്നത്. മക്കൾ വളർന്നു വരുന്തോറും മാതാപിതാക്കൾ അവർക്ക് നല്ല ഉപദേശം നൽകിയിരുന്നു. കാടിൻ്റെ സൗന്ദര്യവും തടാകത്തിലെ മീനുകളും എല്ലാം ഭക്ഷിച്ച് അവർ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. ഒരിക്കൽ മിട്ടുത്താറാവ് തൻ്റെ മക്കളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് കാടിൻ്റെ നടുക്ക് എവിടെ വേണമെങ്കിലും പോകാം, പക്ഷേ ഒരിക്കലും കാടിൻ്റെ പുറത്തേക്ക് പോകരുത്. മക്കളെല്ലാവരും ഇതനുസരിച്ച് ജീവിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കുഞ്ഞിത്താറാവിന് ഒരാഗ്രഹം, കാടിൻ്റെ പുറത്തേക്ക് പോകണമെന്ന്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ കുഞ്ഞിത്താറാവ് പയ്യെ 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 കാടിൻ്റെ പുറത്തേക്ക് പോയി. പകുതി വഴി എത്തിയപ്പോൾ ഉള്ളിലൊരു കുറ്റബോധം. പിതാവ് പറഞ്ഞത് ഞാൻ അനുസരിക്കാതിരുന്നാൽ അത് തെറ്റാവില്ലേ. അങ്ങനെ അവൻ തിരിച്ചുപോയി. ഓരോ ദിവസം കഴിയുന്തോറും ഉള്ളിലെ ആഗ്രഹം കൂടിക്കൂടി വന്നു. അങ്ങനെയിരിക്കെ പിന്നെയും ഒരു ദിവസം കാടിൻ്റെ പുറത്തേക്ക് മെല്ലെ 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 നടന്നു നീങ്ങി. കാടിൻ്റെ പുറത്തെത്തിയപ്പോൾ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം കണ്ട് അവൻ മതി മറന്നു. അപ്പോൾ അവൻ മനസ്സിൽ ചിന്തിച്ചു, ഇത്രയും മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ടാണോ പിതാവ് എന്നോട് പോകണ്ടെന്ന് പറഞ്ഞത്. പെട്ടെന്നാണ് കുഞ്ഞിത്താറാവ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഒരു വലിയ തടാകം. ആ തടാകത്തിൽ നിറയെ മീനുകൾ തുള്ളിച്ചാടുന്നു. ഇത് കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞിത്താറാവ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ മെല്ലെ മെല്ലെ മാതാപിതാക്കളുടെ വാക്കുകൾ ധിക്കരിച്ച് തടാകത്തിലേക്ക് ചെന്നു. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. തൻ്റെ കാലുകൾ എവിടെയോ കുടുങ്ങിയിരിക്കുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു. തൻ്റെ മാതാപിതാക്കൾ പറഞ്ഞതനുസരിക്കാതിരുന്നപ്പോൾ അവന് വന്ന വിപത്തിനെക്കുറിച്ച് അവന് മനസ്സിലായി. അവൻ്റെ കരച്ചിൽ കേട്ട് ആ വഴി ഒരു ചുണ്ടനെലി വന്നു. ചുണ്ടനെലി ചോദിച്ചു, എന്ത് പറ്റി കുഞ്ഞിത്താറാവേ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? നടന്ന സംഭവമെല്ലാം കുഞ്ഞിത്താറാവ് ചുണ്ടനെലിയോട് പറഞ്ഞു. ചുണ്ടനെലി പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. അങ്ങനെ ചുണ്ടനെലി മെല്ലെ മെല്ലെ അവൻ്റെ കാലിലെ വലകൾ മുറിച്ചു മാറ്റി അവനെ രക്ഷിച്ചു. അതിനുശേഷം ചുണ്ടനെലി കുഞ്ഞിത്താറാവിനോട് പറഞ്ഞു, കുഞ്ഞിത്താറാവേ, നാം ഒരിക്കലും നമ്മുടെ മാതാപിതാക്കന്മാരെ ധിക്കരിക്കരുത്. അങ്ങനെ ധിക്കരിച്ചാൽ നമ്മൾ ആപത്തിൽ ചെല്ലും. അതുകൊണ്ട് ഇനി ഒരിക്കലും മാതാപിതാക്കളെ ധിക്കരിക്കരുത്. അങ്ങനെ കുഞ്ഞിത്താറാവ് ചുണ്ടനെലിക്ക് നന്ദി പറഞ്ഞ് കാട്ടിലേക്ക് പോയി. അതിനുശേഷം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അനുസരിച്ച് നല്ല കുട്ടിയായി വളർന്നു വന്നു. കുഞ്ഞുമക്കളെല്ലാവരും ബൈബിളിലെ ഒരു ദൈവവചനം കേട്ടിട്ടുണ്ടോ? സാമുവേൽ പ്രവാചകൻ്റെ 1:15-22 അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം. മഹത്തായ ഒരു പുണ്യമാണ് അനുസരണം. അതുകൊണ്ട് കുഞ്ഞുമക്കളെല്ലാവരും മാതാപിതാക്കന്മാരെ അനുസരിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം. ദൈവപ്രമാണങ്ങളെപ്പറ്റി കുഞ്ഞുമക്കൾക്കറിയോ? നമ്മൾക്ക് പിതാവായ ദൈവം നൽകിയ 10 കൽപ്പനകളാണ് ദൈവപ്രമാണങ്ങൾ. അതിലെ 4-ാമത്തെ കൽപ്പനയാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. അതുകൊണ്ട് മക്കളെല്ലാവരും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കില്ലേ? ബഹുമാനിക്കും അല്ലേ? എങ്ങനെയാണ് മാതാപിതാക്കന്മാരെ നാം ബഹുമാനിക്കേണ്ടത്? അവർ പറയുന്നതൊക്കെ അനുസരിക്കണം, അവരെ സ്നേഹിക്കണം, ജോലികളിൽ അവരെ സഹായിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും ധൂർത്തപുത്രൻ്റെ ഉപമ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ആ, കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ട്. ചിലർക്കൊക്കെ വേണ്ടി ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയ മകൻ ധൂർത്തപുത്രനായിരുന്നു. അവൻ തൻ്റെ പിതാവിനോട് തൻ്റെ ഓഹരി ചോദിച്ചു. സ്നേഹനിധിയായ പിതാവ് തൻ്റെ സ്വത്തിൻ്റെ പാതി അവന് നൽകി. ധൂർത്തപുത്രൻ സ്വത്തെല്ലാം നശിപ്പിച്ച് പന്നിക്കൂട്ടങ്ങളിൽ ചെന്ന് പെട്ടു. അപ്പോൾ അവൻ തൻ്റെ പിതാവിനെ ഓർത്തു. ഓടിച്ചെന്ന് പിതാവിൻ്റെ കാൽക്കൽ വീണ് മാപ്പ അപേക്ഷിച്ചു. സ്നേഹനിധിയായ പിതാവ് ഇരു കൈകളും നീട്ടി അവനെ ചേർത്ത് പിടിച്ചു. നമ്മുടെ മാതാപിതാക്കന്മാരും ഇതുപോലെയാണ്. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും അവർ നമ്മളോട് ക്ഷമിക്കും.
നമ്മെ ചേർത്ത് നിർത്തും. അത്രയും സ്നേഹമാണ് അവർക്ക് നമ്മളോട്. അതുകൊണ്ട് നാം ഒരിക്കലും അവരെ വിഷമിപ്പിക്കരുത്. ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ അവർ നമ്മളെ ചൂണ്ടിക്കാണിക്കും. നമ്മുടെ തെറ്റുകൾ നമുക്ക് തിരുത്തി തരും. അതെല്ലാം നമ്മൾ വിശുദ്ധിയുള്ള നല്ല കുഞ്ഞുങ്ങളായി വളരാൻ വേണ്ടിയാണ്. ഒരു ദിവസം ടീച്ചർ ക്ലാസ്സിൽ കുട്ടികളോട് അവരുടെ വീടിൻ്റെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. എല്ലാവരും മനോഹരമായ ചിത്രങ്ങൾ വരച്ചു. പക്ഷേ ജോമോൻ എന്നൊരു കുട്ടി മാത്രം വരച്ചില്ല. അപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്ത് പറ്റി ജോമോനെ, എന്താ നീ വരയ്ക്കാത്തത്? കരഞ്ഞുകൊണ്ട് ജോമോൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറേ, എനിക്ക് വീടില്ല, എൻ്റെ വീട്ടിൽ ആരുമില്ല. ഇത് കേട്ടപ്പോൾ ടീച്ചർ ജോമോനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. കുഞ്ഞുമക്കളെ, ഇതുപോലെ മാതാപിതാക്കളില്ലാത്ത ഒത്തിരി കുട്ടികളുണ്ട് നമ്മുടെ ചുറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, നിങ്ങളെല്ലാവരും എത്ര ഭാഗ്യവാന്മാരാണ്, എത്ര അനുഗ്രഹീതരാണ്. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ മാതാപിതാക്കൾ. അതുകൊണ്ട് ഒരിക്കലും അവരുടെ മനസ്സ് നമ്മൾ വിഷമിപ്പിക്കരുത്. അതോടൊപ്പം അവർക്ക് വേണ്ടി എന്നും ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോ നൽകിയ ഈ വലിയ ദാനത്തിന് നന്ദി പറയണം. കുഞ്ഞുമക്കളെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു കവിതയുണ്ട്. അതിൻ്റെ അർത്ഥം ടീച്ചറൊന്ന് പറഞ്ഞു തരാം. അപ്പച്ചനെയും അമ്മച്ചിയെയും സഹോദരങ്ങളെയും ഞാൻ സ്നേഹിക്കും. അവരെ സ്നേഹിക്കുമ്പോൾ ഞാൻ ഈശോയുടെ കൂടെ വളരും. സ്നേഹത്തോടെ നന്മകൾ ചെയ്ത് ജീവിക്കുമ്പോൾ ഈശോയുടെ സ്നേഹത്തെ ഞാൻ സ്വന്തമാക്കും. കുഞ്ഞുമക്കൾക്ക് മനസ്സിലായോ? മനസ്സിലായല്ലേ? നിങ്ങളെല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 43 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 43, അതിലെ ഒരു ചിത്രം കണ്ടോ? ഈ ചിത്രം കണ്ടോ? തൻ്റെ അമ്മാമയ്ക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കുന്ന ഒരു കുട്ടി. ഇതുപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അപ്പാപ്പനെയും അമ്മാമ്മയെയും മുതിർന്നവരെയും സഹായിക്കണം. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇനി ഇതിന് താഴെ ഒരു ആക്ടിവിറ്റി കണ്ടോ? മിസ് അതൊന്ന് വായിക്കാം. എൻ്റെ മാതാപിതാക്കളെ ഏതെല്ലാം കാര്യങ്ങളിൽ സഹായിക്കാൻ എനിക്ക് കഴിയുമെന്ന് എഴുതുക. നിങ്ങളെല്ലാവരും എഴുതില്ലേ? ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണ് പപ്പയെയും മമ്മിയെയും അപ്പാപ്പനെയും അമ്മാമ്മയും സഹായിക്കുന്നതെന്ന് ഇതിൽ എഴുതണം. നാല് കാര്യങ്ങൾ എഴുതണം. എഴുതില്ലേ? മറക്കല്ലേ? ഇനി അടുത്ത പേജ് ഒന്ന് എടുത്തേ. പേജ് നമ്പർ 44, അതിൽ രണ്ട് ബോക്സുകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ബോക്സിൽ എഴുതേണ്ടത് എൻ്റെ അപ്പൻ്റെ പേര്, നിങ്ങളുടെ പപ്പയുടെ പേര് എഴുതണം. രണ്ടാമത്തേത് എൻ്റെ അമ്മയുടെ പേര്, നിങ്ങളുടെ മമ്മിയുടെ പേര് എഴുതണം. എഴുതില്ലേ? എല്ലാവർക്കും നിങ്ങളുടെ പപ്പയുടെയും മമ്മിയുടെയും പേര് അറിയില്ലേ? എല്ലാവരും എഴുതണം. ഇനി അതിന് താഴെ കണ്ടോ, മുഖം വരയ്ക്കാം. ഈ ആക്ടിവിറ്റി ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം. ഇത് ആൻ്റണി. നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആൻ്റണി ചിരിക്കും, ചീത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവൻ കരയും. ആൻ്റണി ചെയ്ത പ്രവൃത്തി ചുവടെ കൊടുത്തിരിക്കുന്നത് ടീച്ചർ വായിക്കുമ്പോൾ അതിന് പറ്റിയ മുഖം വരയ്ക്കുക. ഇവിടെ കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നല്ല പ്രവൃത്തികളാണെങ്കിൽ ചിരിക്കുന്ന മുഖം വരയ്ക്കണം, ചീത്ത പ്രവൃത്തിയാണെങ്കിലോ സങ്കടപ്പെടുന്ന മുഖം വരയ്ക്കണം. എല്ലാവരും ചെയ്യില്ലേ? അപ്പോൾ എല്ലാവരും വേഗം പെൻസിൽ എടുത്തിട്ട് വേഗം ഇത് ചെയ്യണം. ചെയ്യില്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച വചനം മക്കൾ ഓർക്കുന്നുണ്ടോ? ഈ പാഠത്തിലെ വചനം, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:52. ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞു തരാം. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:52. നമ്മൾ പഠിച്ച ഒരു ആക്ഷൻ സോങ്ങും കൂടെ ഉണ്ട്, അത് ഓർമ്മയുണ്ടോ? ഒന്നും കൂടെ ചെയ്യാം. എല്ലാവരും ഒന്ന് ചാടി എണീറ്റ്. ആ, ഈശു വളർന്നൊരു വീടുണ്ട്, ഈശു വളർന്നൊരു വീടുണ്ട്, അപ്പനും അമ്മയും കൂട്ടുണ്ട്, അപ്പനും അമ്മയും കൂട്ടുണ്ട്, നന്മ നിറഞ്ഞൊരു മകനുണ്ട്, നന്മ നിറഞ്ഞൊരു മകനുണ്ട്, വീടൊരു സ്വർഗം പോലുണ്ട്, വീടൊരു സ്വർഗം പോലുണ്ട്, അനുസരണത്തിൻ പാതയിൽ, അനുസരണത്തിൻ പാതയിൽ നാം എല്ലാവരും വളരണം,
നാം എല്ലാവരും വളരേണം നന്മതൻ വിത്തുകൾ പാകേണം നന്മതൻ വിത്തുകൾ പാകേണം സ്നേഹത്തിൻ ഫലം കൊയ്യേണം സ്നേഹത്തിൻ ഫലം കൊയ്യേണം സുകൃത ജപങ്ങൾ എന്താണ് ടീച്ചർ പറഞ്ഞു തന്നത് വിശുദ്ധരാകുവാനുള്ള കുറുക്കു വഴിയാണ് സുകൃത ജപം നമുക്കൊരു സുകൃത ജപം കൂടി പഠിക്കാം എല്ലാവരും എഴുന്നേറ്റ് കൈകൾ കൂപ്പിക്കേ കണ്ണുകളൊന്ന് അടച്ചേ ഈശോയേ അങ്ങയുടെ സ്നേഹത്തിൽ വളരുവാൻ എന്നെ പഠിപ്പിക്കണമേ ഈശോയേ അങ്ങയുടെ സ്നേഹത്തിൽ വളരുവാൻ എന്നെ പഠിപ്പിക്കണമേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് ഭൂമിയിലെ സ്വർഗമാണ് കുടുംബം ആരാണ് കുടുംബത്തെ നൽകിയത് പിതാവായ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് നമ്മുടെ കുടുംബം അതുകൊണ്ട് മാതാപിതാക്കന്മാരെ നാം അനുസരിക്കണം ബഹുമാനിക്കണം സ്നേഹിക്കണം എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ